ഫസ്റ്റ് തന്നെ നമ്മുടെ ഹാജുയിൽ നിന്ന് തുടങ്ങാം. അപ്പം ഹാജുവിന്റെ ലെറ്റർ എന്ന് പറയുന്നത് പോയി ഔട്ടായി, ഒന്ന് ആദ്യം ഔട്ടായിരിക്കാണ് ഗൈസ്. അപ്പൊ അടുത്തതായി ഇനി ഇർഫുഖാണ് ഗൈസ്. അപ്പം ഇർഫുഖായി ലെറ്റർ എടുക്കാം. നിങ്ങൾ കടപ്പുറത്ത് പോയി എന്താണ് ചെയ്യുന്നത്? കടപ്പുറത്ത് പോയി എന്താണ് ചെയ്യുന്നത്? വാടി പോയി മീൻ മേടിക്കും. വാടിയിലല്ല, കടപ്പുറത്ത് പോയി എന്താണ് ചെയ്യുന്നത്? ബീച്ചിൽ പോയി നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കൃഷിയുള്ളത് എന്താണ്? ചോറിന്റെ കൂടെ ഇന്ന് വീട്ടിൽ എന്തായിരുന്നു കറി? ചോറിന്റെ കൂടെ വിശുവത്തിരിയാണോ കറി? ഒരാള് പൈസ എടിഎമ്മിലോട്ട് ഇട്ടു, അപ്പോൾ നിങ്ങൾ എവിടെ പോയി പൈസ വാങ്ങിക്കും? അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഗൈസ് അടുത്ത ആളെ നമുക്ക് വിളിക്കാം. അടുത്ത ആള് ആബിദ് ആണ്. അപ്പൊ ആബിദിന്റെ അക്ഷരം എന്താണ്? ആബിദിന് ക. അപ്പം പേരെന്താണ്? ജനിച്ചപ്പോ പേരിട്ടില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, കള്ളന്റെ തൊഴിൽ എന്താണ്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കള്ളരും തെറ്റി, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ഔട്ട്. അപ്പൊ ഗൈസ് അടുത്തത് ഞാനാണ്. അപ്പൊ ഇവന് ഒരു ചാൻസ് തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗെയിമിൽ അങ്ങനെ ഇല്ല ഗൈസ്, നീങ്ങിയിരിക്കും. ഗൈസ് നീങ്ങുന്നില്ല. നീങ്ങോ കുട്ടി, സമ്മതിക്കുന്നില്ല ഗൈസ്. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചോളൂ, എന്തായാലും ഔട്ടായി. പക്ഷെ ഒരു ചാൻസ് ചോദിക്കുന്നു, നടക്കത്തില്ല ഗൈസ്. ഗെയിമിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവൻ ഔട്ടായതായി പ്രഖ്യാപിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്നോടാണ്. മായാണ്. എന്റെ അക്ഷരം മായാണ് ഗൈസ്. മാധവൻ. മാങ്ങോടുന്ന് വരും. മാങ്ങോട് മാനും മകനും.
മകൻ എന്ത് ചെയ്യും? മകനാണെന്ന് നല്ലോണം വളർത്തിയിട്ടില്ല. അത് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ആ പോയി 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 പോയി. ഞാൻ ഔട്ട് ആയിരിക്കുകയാണ്. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് പറഞ്ഞതിനാണ് അഭിപ്രായം. കുഴപ്പമില്ല, പക്ഷെ ചാൻസ് കൊടുത്തതിന് ശരിക്കും കാരണം ഒന്നുമില്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും മുഹമ്മദ് അലിയോടൊപ്പം സൈനിങ് ഔട്ട്.